നമസ്കാരം എല്ലാവർക്കും. എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ഗീതു, ശ്രീനന്ദൻ സ്കൂളിലെ 3-ാം സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ദേവനന്ദൻ്റെ അമ്മയാണ്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ശ്രീനന്ദൻ സ്കൂൾ സംഘടിപ്പിക്കുന്ന കുക്കിംഗ് വിത്ത് മോം എന്ന ഷോയിലെ മത്സരാർത്ഥിയാണ്. ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പല പല ഓർമ്മകളുണ്ട്. തിരുവാതിരക്കളി, ഓണസദ്യ, ഓണക്കോടി, അങ്ങനെ എന്തെല്ലാം. പക്ഷെ ഓണസദ്യയിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പായസക്കൂട്ടാണ്. അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് കൊണ്ടുള്ള ഒരു സേമിയ പായസമാണ്. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിൽ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുക. അതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് കട്ടി ഇത് 2 കപ്പ് ഗോതമ്പ് മാവ് ഒരു പാത്രത്തിലോട്ട് എടുക്കുക. ചപ്പാത്തിയുടെ പരുവത്തിനേക്കാൾ കുറച്ച് ലൂസായിട്ടാണ് മാവ് കഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഒത്തിരി ലൂസാവാനും പാടില്ല, അങ്ങനെയാണെങ്കിൽ പിഴിഞ്ഞെടുക്കാൻ പാടായിരിക്കും. കണ്ടില്ലേ, ഈ പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. കയ്യിൽ കുറച്ച് കയ്യിലൊക്കെ ഒട്ടുന്ന ഈ പരുവത്തിൽ ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഇളക്കുക. നല്ലവണ്ണം ഇതാ കണ്ടില്ലേ, കൈ കുത്തുമ്പോൾ ഈ താഴ്ന്നു പോകുന്ന ഇതാണ് മാവിൻ്റെ കരുവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് സേമിയ ഉണ്ടാക്കാൻ തുടങ്ങാം. പായസത്തിന് വേണ്ട ഒരു പാത്രം എടുത്ത് അതിലോട്ട് 5 ഗ്ലാസ് മല്ലവെള്ളം, പച്ചവെള്ളം. നമ്മളിപ്പോ ഏത് ഗ്ലാസ്സിലാണോ ഗോതമ്പ് അളന്നത് ആ ഗ്ലാസിന്റെ അളവ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പാല് ചേർത്ത് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി പാൽ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതിലോട്ട് നിറയ്ക്കാം. അതിന് മുന്നേ കയ്യിലോട്ട് കുറച്ച് നെയ്യ് തടവിയിട്ട് മാവ് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഞാനിവിടെ ചെയ്യുന്നുള്ളൂ. ഈ കണ്ടില്ലേ, പാല് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ മാവ് പിഴിഞ്ഞ് വെച്ചെടുക്കുക. ചേർന്ന് പോയാലും കുഴപ്പമൊന്നുമില്ല, ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിക്കോളും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.
ചുറ്റിച്ച് ഒഴിച്ച് ഉടനെ നമ്മളത് ഇളക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റ് വേവിക്കണം കേട്ടോ. കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് പാലൊക്കെ ആ ഗോതമ്പിലോട്ടൊന്ന് പിടിച്ച് എന്താ കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്ന് നോക്കിട്ട്. മോന് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട്, പായസത്തിന്റെ ആളാണ് മോൻ. പാല് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും പഞ്ചസാര ചേർത്തിളക്കുക. കുരുമക്ക് പഞ്ചസാര ചേർക്കാൻ തോന്നുന്നത്. ഇനി പഞ്ചസാര കിടന്ന് ഈ സേമി ഒന്ന് വെന്ത് കോരി വരട്ടെ. ഒരു 1.5 ഗ്ലാസ് പാലും ചേർത്ത് നല്ല വെള്ളം ഇളക്കി കൊടുക്കാം. ബൂന്തി ബോളി എന്നിവയോടൊപ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഏലക്കയുടെ മണമില്ലാതെ ഒരു പായസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഏലക്കയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കുറുകി വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനിയൊരു പാനെടുത്ത് കുറച്ച് നെയ്യ് അതിലോട്ട് ഒഴിച്ചിട്ട് നെയ്യ് ചൂടാകുമ്പോൾ കണ്ടില്ലേ ഇതാ അതിന്റെ മുന്തിരി നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ പായസത്തിലോട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുമ്പോഴാണ് പായസം നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇരുന്നിട്ട് ഒരു കൂടുതലുണ്ട്, അതുകൊണ്ട് ഈ സ്റ്റേജ് ആവുമ്പോഴത്തേക്ക് പായസം ഓഫ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടുള്ള നമ്മുടെ ഗോതമ്പ് സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, സപ്പോർട്ട് ചെയ്യണം.